സംസ്ഥാന ബഡ്ജറ്റിൽ തിരുവമ്പാടി മണ്ഡലത്തിന് കടുത്ത അവഗണനയെന്ന് മുസ്ലിം ലീഗ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം MLA നടത്തിയ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തവണയും ചെയ്തതെന്ന് മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷവും പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചെഴുതി വെക്കുക മാത്രമാണ് ചെയ്തത്. അലൈൻമെന്റും പാരിസ്ഥിതിക സാമൂഹ്യ ജൈവ വൈവിധ്യ പഠനങ്ങൾ ഒന്നും നടത്താതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയ തുരങ്കപാത ലോഞ്ചിങ് തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് തിരിച്ചറിഞ്ഞ MLA CPM നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തുരങ്കപാത ലോഞ്ചിങ് വീണ്ടും ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 5 വർഷക്കാലം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ MLA പലപ്പോഴായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പായത് ജനങ്ങൾക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലയ്ക്ക് 5 വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി പോലും പരാമർശിക്കപ്പെട്ടിട്ട് പോലുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അനിവാര്യമായ നിരവധി പാലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. തിരുവമ്പാടി ഗവൺമെന്റ് ITI കെട്ടിടം, KSRTC സബ് ഡിപ്പോ എന്നിവ ഉദാഹരണങ്ങളാണ്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പല റോഡുകളും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയാണെന്നും നിയോജക മണ്ഡലത്തിൽ ഇത്രയധികം വികസന മുരടിപ്പുണ്ടായ ഒരു കാലം മുൻപ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.